എല്ലാ സുഹൃത്തുക്കൾക്കും ബയോലേണർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൃദയത്തിൻ്റെ ഘടന, ഹൃദയസ്പന്ദനത്തിൻ്റെ ഘട്ടങ്ങൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിലത്തെ 2 അറകളാണ് ഏട്രിയങ്ങൾ അഥവാ ഓറിക്കിൾസ്, താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിളുകൾ. ഹൃദയത്തിൻ്റെ അറകൾ പേശീഭിത്തികൾ കൊണ്ട് പരസ്പരം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഹൃദയത്തിന് 4 അറകളാണുള്ളത്, 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കിളുകളും. അടുത്തതായി മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകളാണുള്ളത്. ഫസ്റ്റ് 1 സിരകൾ അഥവാ വെയിൻസ്, സെക്കൻഡ് 1 ധമനികൾ അഥവാ ആർട്ടറീസ്, തേർഡ് 1 ലോമിക അഥവാ കാപ്പിലറീസ്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. അതായത് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. സിരകളെയും ധമനികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കുഴലുകളാണ് ലോമികകൾ. ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം, ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമാണ് അശുദ്ധരക്തം. ഹൃദയത്തിൻ്റെ വലതുവശത്തുള്ള അറകളിൽ അശുദ്ധരക്തം, അതായത് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തവും ഹൃദയത്തിൻ്റെ ഇടതുവശത്തുള്ള അറകളിൽ ശുദ്ധരക്തവുമായിരിക്കും ഉണ്ടായിരിക്കുക. ഹൃദയത്തിലൂടെയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് വാൽവുകളാണ്. പ്രധാനമായും 4 തരത്തിലുള്ള വാൽവുകളാണ് ഉള്ളത്. അവയാണ് ബൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, ശ്വാസകോശ ധമനി വാൽവ്, മഹാധമനി വാൽവ്. ശ്വാസകോശ ധമനി വാൽവിനെയും മഹാധമനി വാൽവിനെയും പൊതുവെ അർദ്ധചന്ദ്രകാര വാൽവ് അഥവാ സെമി ലൂണാർ വാൽവ് എന്ന് വിളിക്കുന്നു. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ആണ് ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്. ഇതിൻ്റെ ഫങ്ഷൻ എന്തെന്നാൽ, ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇടത് വെൻട്രിക്കിളിൽ നിന്നും ഇടത് ഏട്രിയത്തിലേക്ക് രക്തം തിരികെ പ്രവേശിക്കാതെ തടയുകയും ചെയ്യുന്നു. അതായത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ്. അടുത്ത ടൈപ്പ് വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഇത് ത്രിതല വാൽവ് എന്നും അറിയപ്പെടുന്നു. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ആണ് ട്രൈക്കസ്പിഡ് വാൽവ്. ധർമ്മം വലത് ഏട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വലത് വെൻട്രിക്കിളിൽ നിന്നും വലത് ഏട്രിയത്തിലേക്ക് രക്തം തിരികെ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുന്നു. അതായത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ആണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഇത് ത്രിതല വാൽവ് എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തെ ടൈപ്പ് വാൽവ് ആണ് ശ്വാസകോശ ധമനി വാൽവ് അഥവാ പൾമനറി ആർട്ടറി വാൽവ്. ഇത് ശ്വാസകോശത്തിൻ്റെ ആരംഭ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ രക്തത്തെ ശ്വാസകോശ ധമനിയിലേക്ക് കടക്കാൻ സഹായിക്കുക എന്നതാണ്. കൂടാതെ ശ്വാസകോശ ധമനികളിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്ക് ഉള്ള രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. അതായത് ശ്വാസകോശത്തിൻ്റെ ആരംഭ ഭാഗത്ത് കാണപ്പെടുന്ന വാൽവ് ആണ് ശ്വാസകോശ ധമനി വാൽവ്. ഇനി ലാസ്റ്റ് ടൈപ്പ് വാൽവാണ് മഹാധമനി വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ്. ഇത് മഹാധമനിയുടെ ആരംഭ ഭാഗത്ത് കാണപ്പെടുന്നു. രക്തത്തെ മഹാധമനിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം. അതായത് മഹാധമനിയുടെ ആരംഭ ഭാഗത്ത് കാണപ്പെടുന്ന വാൽവ് ആണ് മഹാധമനി വാൽവ്. ശ്വാസകോശ ധമനി വാൽവിനെയും മഹാധമനി വാൽവിനെയും പൊതുവെ അർദ്ധചന്ദ്രകാര വാൽവ് ഓർ സെമി ലൂണാർ വാൽവ് എന്ന് വിളിക്കുന്നു. ഇനി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 2 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് അധോമഹാസിരയും ഊർധ്വമഹാസിരയും. അതായത് ഇൻഫീരിയർ വീനക്കാവ ആൻഡ് സുപ്പീരിയർ വീനക്കാവ. ശരീരത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്നും രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് അധോമഹാസിര ഓർ ഇൻഫീരിയർ വീനക്കാവ. അതായത് ശരീരത്തിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്നും രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് അധോമഹാസിര. അതുപോലെ
ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന മറ്റൊരു രക്തക്കുഴലുകളാണ് ഊർദ്ധ മഹാസിര ഓർ സുപ്പീരിയർ വീനക്കാവ. അടുത്തതായി ഹൃദയസ്പന്ദനത്തിലെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി അധോമഹാസിരയും ഊർദ്ധ മഹാസിരയും, അതായത് ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ഹൃദയത്തിലെ ഏട്രിയങ്ങളിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്നു. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം എന്ത് ചെയ്തു, അധോമഹാസിരയും ഊർദ്ധ മഹാസിരയും ഹൃദയത്തിൻ്റെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം വലത് ഏട്രിയത്തിൽ ഇങ്ങനെ രക്തം വന്ന് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏട്രിയത്തിൽ എന്ത് ചെയ്യും, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി എന്ത് ചെയ്യും, വലത് ഏട്രിയത്തിൽ നിന്നും വലത് എൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള വാൽവായിട്ടുള്ള ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആവുകയും ഏട്രിയത്തിൽ നിന്ന് എന്ത് ചെയ്യും, ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോവുകയും ചെയ്യുന്നു. വലത് ഏട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്ക് അശുദ്ധ രക്തം എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഹൃദയത്തിന് സങ്കോചം സംഭവിക്കുന്നു, ഹൃദയം സങ്കോചിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ശ്വാസകോശ ധമനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന ശ്വാസകോശ ധമനി വാൽവ് അഥവാ അർദ്ധചന്ദ്രകാര വാൽവ് വഴി ഈ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യും, ലങ്സിൽ അഥവാ ശ്വാസകോശത്തിലെത്തുന്നു. ആ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് ഡിയോക്സിജനേഷൻ ഓക്സിജനേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, ഇംപ്യൂർ ബ്ലഡ് അതായത് അശുദ്ധ രക്തം ശുദ്ധ രക്തമായിട്ട് മാറും. അങ്ങനെ ലങ്സിൽ വെച്ചിട്ട് ശുദ്ധീകരണം നടന്ന ബ്ലഡ് അതായത് പ്യുവറായിട്ടുള്ള ബ്ലഡ് പിന്നെയും എന്ത് ചെയ്തു, തിരികെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഈ ശ്വാസകോശ സിര എന്ന് പറഞ്ഞത് രണ്ടെണ്ണം ഉണ്ട്, ഇടത് ശ്വാസകോശ സിരയും വലത് ശ്വാസകോശ സിരയും. അങ്ങനെ ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിലാണ് നമ്മുടെ ശുദ്ധരക്തം എത്തുക. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ശുദ്ധരക്തം എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിലെ ഇടത് ഏട്രിയത്തിൽ വന്നിട്ട് നിറയും. അതിനുശേഷം ആ ഇടത് ഏട്രിയത്തിൽ പ്യുവർ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഇടത് ഏട്രിയത്തിൽ ഒരു പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കലിനും ഇടയിലുള്ള വാൽവ് അതായത് ബൈക്കസ്പിഡ് വാൽവ് തുറക്കുകയും ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് എന്ത് ചെയ്യും, ശുദ്ധരക്തം എത്തുകയും ചെയ്യുന്നു. പിന്നീട് ആ ശുദ്ധരക്തം മഹാധമനി വാൽവ് വഴി മഹാധമനിയിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അടുത്തതായി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്നും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. ആൻസർ 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ രണ്ട് അറകൾ. ആൻസർ ഏട്രിയം, വലത് ഏട്രിയവും ഇടത് ഏട്രിയവും. തേർഡ് ക്വസ്റ്റ്യൻ, മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ. ആൻസർ വെൻട്രിക്കിളുകൾ, അതായത് വലത് വെൻട്രിക്കിളുകളും ഇടത് വെൻട്രിക്കിളുകളും. ഫോർത്ത് ക്വസ്റ്റ്യൻ, വലത്തെ ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത്, അതിൻ്റെ ആൻസർ ഊർദ്ധമഹാസിര അധോമഹാസിര, അതായത് സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര. ആൻസർ അധോമഹാസിര. സെവൻത് ക്വസ്റ്റ്യൻ, ഹൃദയത്തിലെ വലത്തെ അറകൾക്കിടയിലുള്ള വാൽവ്. ആൻസർ ട്രൈക്കസ്പിഡ് വാൽവ് അഥവാ ത്രിതല വാൽവ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി. ആൻസർ ശ്വാസകോശ ധമനി അഥവാ പൾമനറി ആർട്ടറി. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം വഹിക്കുന്ന അറ. ആൻസർ ഇടത് ഏട്രിയം. നയൻത് ക്വസ്റ്റ്യൻ, ഹൃദയത്തിൻ്റെ ഇടത്തെ ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. ആൻസർ ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമനറി വെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത്, ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര. ആൻസർ ശ്വാസകോശ സിര. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലുള്ള വാൽവ്. ആൻസർ ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനായി ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്നത് എവിടെ. ആൻസർ മഹാധമനി. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ? ആൻസർ, മഹാധമനി അല്ലെങ്കിൽ അയോട്ട. 14-ാമത്തെ ക്വസ്റ്റ്യൻ, ബൈക്കസ്പിഡ് വാൽവിൻ്റെ മറ്റൊരു പേര്? ആൻസർ, മിട്രൽ വാൽവ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ? ആൻസർ, മഹാധമനി. 16-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഭാഗം? ആൻസർ, ലങ്സ് അഥവാ ശ്വാസകോശം. 17-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലേക്ക് ഓക്സിജൻ ഏഡ് ചെയ്യുന്ന പ്രോസസ്? ആൻസർ, ഓക്സിജനേഷൻ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിൽ നിന്ന് ഓക്സിജൻ വിട്ടുപോകുന്ന പ്രോസസ്? ആൻസർ, ഡിഓക്സിജനേഷൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.